ഞാൻ സുമ ടീച്ചർ. വെൽക്കം ടു മൈ കുക്കിംഗ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ടീ കേക്ക്. ഈ ലോകം മുഴുവനായിട്ട് എത്രമാത്രം തരം കേക്കുകൾ ഓരോ ദിവസവും ഉണ്ടാക്കപ്പെടുന്നുണ്ടെന്നുള്ളത് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ബേക്ക്ഡ് ഫുഡാണ് ലോകം മുഴുവൻ എടുത്താൽ ഏറ്റവും കൂടുതലുള്ളത്. ബേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും കുക്കിംഗ് വിതൗട്ട് വാട്ടർ, അതാണ് ബേക്കിംഗ്. രത്ന ചുരുക്കം, ഹോട്ട് എയറിൽ കുക്ക് ചെയ്യുന്ന ആഹാരത്തെയാണ് ബേക്ക്ഡ് ഫുഡ് എന്ന് പറയുക. നമുക്ക് ഏറ്റവും പരിചയം ബിസ്ക്കറ്റ്, കേക്ക്, പിന്നെ കുക്കീസ് ഇതൊക്കെയാണ്. പൊട്ടറ്റോ ബേക്കൊക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. ഈ ടീ കേക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും, നല്ലതുമാണ്. ഒരുപാട് ചേരുവകൾ വേണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ മെച്ചം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഇന്ന് ടീ കേക്ക് വളരെ സിമ്പിളാണ്. 4 സാധനങ്ങൾ മതി, പിന്നെ ഉള്ള കുഞ്ഞു കുഞ്ഞ അനുസരിപ്പുകൾ മാത്രം, അതുപോലും വളരെ കുറച്ച് മതി. ആദ്യം വേണ്ടത് എല്ലാം ഈക്വൽ വെയ്റ്റാണ്. ഈക്വൽ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ 4 ഒരേ വെയ്റ്റ്. ഇതിപ്പം അയഞ്ഞ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച അൺസോൾട്ടഡ് ബട്ടറാണ്, ഉപ്പ് ചേർത്തിട്ടില്ല. ഇത് 1/4 കിലോ. 1/4 കിലോ ബട്ടർ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ മേടിക്കുക നല്ലത്. 1/2 കിലോ മേടിച്ചിട്ട് നേർപകുതി മുറിച്ചെടുത്ത് എടുക്കുകയാണ് ഞാൻ ചെയ്തത്. അല്ലെങ്കിൽ 300 ഗ്രാം മേടിച്ചിട്ട് ആ 100 ഗ്രാമിൻ്റെ ഹാഫ് മുറിച്ചെടുക്കുക. ഇതിൻ്റെ കപ്പളവ് പറയുമ്പോൾ ഇതെല്ലാം തമ്മിൽ ഒത്തിരി വ്യത്യാസം വരും. ഇത് ഓർക്കാൻ എളുപ്പം, ഇങ്ങനെ തന്നെ പറയുകയാണ് ഞാൻ. അതുകൊണ്ടാണ് ഇങ്ങനെ കപ്പ് ഇതിൻ്റെ കൂടെ വന്നാൽ നിങ്ങൾക്ക് പിന്നെ കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും 250 ml, ശരിക്കും പറഞ്ഞാൽ 240 ആണ്. പക്ഷേ ഈ 10 ml എന്ന് പറയുന്നത് ഒരു ഇത്രയും വെള്ളമേ കാണുള്ളൂ. അളന്ന് നോക്കിയ അത് വലിയ വ്യത്യാസമൊന്നും വരുത്തുന്നില്ല. നിങ്ങളുടെ എളുപ്പത്തിനാണ് ഞാനങ്ങനെ. പിന്നെ നമ്മൾ തുളുമ്പി ഒരു ലിക്വിഡും എടുക്കുകയില്ല, ശരിയല്ലേ? എടുക്കുന്നത് ഏകദേശം 240 ആയിരിക്കും. കപ്പ് 250 ആണ്, പക്ഷേ എടുക്കുന്ന അളവ് 240 ആയിരിക്കും, പക്ഷേ 250 എന്ന് പറയുന്നു. മനസ്സിലായോ എന്താണ് ആ വ്യത്യാസം എന്ന്? അപ്പോൾ ഇത് അയഞ്ഞ ബട്ടർ 1/4 കിലോ. ഇത് 1/4 കിലോ പഞ്ചസാര പൊടിച്ചത്, സെയിം അളവാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. 1/4 കിലോ പഞ്ചസാര പൊടിച്ചത്, ഒരു 1/4 പഞ്ചസാര എടുക്കുമ്പോൾ ഒരു 1/4 കപ്പൊക്കെ കഷ്ടിച്ച് കാണും. പൊടിച്ചു വരുമ്പോൾ ശകലം കൂടെ കൂടും. പിന്നെ അളക്കുകയൊന്നും വേണ്ട, അരിക്കണ്ട, നന്നാ പൊടിച്ചാൽ മാത്രം മതി. ഇത് രണ്ടും കൂടിയാണ് നമ്മൾ ക്രീം ചെയ്യാൻ പോണേ. ഇത് സെയിം അളവ്, സെയിം വെയ്റ്റ്, അളവല്ല. ഇതൊരു ഒരു ഒരു 2.5 ഒക്കെ അടുത്ത് മാവ് വരും. ഓൾ പർപ്പസ് ഫ്ലോറാണ്, മൈദയാണ്. ഇതും തൂക്കി തന്നെ എടുത്തിരിക്കുന്നു, 1/2 കിലോ. ഇപ്പോൾ മുട്ടയുടെ എണ്ണം എന്താ ടീച്ചർ 5 ആയിട്ട് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഒരു മുട്ട ആവറേജ് ഒരു സാധാരണ മുട്ട 50 ഗ്രാമാണ്. അപ്പോൾ ഇതും എത്ര കിലോയായി? 1/2 കിലോ. ഇത് 4 1/2 kg 250 ഗ്രാം. നിങ്ങൾ അളവ് വിട്ടേരെ ഇതിൽ. അപ്പോൾ ഇനി ആദ്യം ചെയ്യേണ്ടത് ഈ അയഞ്ഞു തുടങ്ങിയ നല്ല ഉപ്പിടാത്ത ബട്ടറും, ദേ പലതവണ കാണിച്ചിട്ടുമുണ്ട്, നമ്മൾ കേക്ക് ചെയ്തിട്ടുമുണ്ട്. ഇതിന് വളരെ വെയ്റ്റ് കുറവാണ് ഈ ബൗള്. ഇതൊരു കനേഡിയൻ ബൗളാണ്, നല്ല വെയ്റ്റ്ലെസ്സാണ്, മിക്സിംഗ് ബൗള് തന്നെയാണ്. അതുകൊണ്ടാണ് എനിക്ക് വെയ്റ്റ് കുറവായതുകൊണ്ട് ഗ്ലാസ് എടുക്കാൻ എനിക്ക് വയ്യ കുഞ്ഞുങ്ങളെ. അതുകൊണ്ടാണ് സത്യത്തിൽ നിങ്ങൾക്ക് കാണാൻ പാടില്ലാത്ത ഈ ബൗള എപ്പോഴും പൊക്കിക്കൊണ്ട് വരുന്നത്. അപ്പം ഇതിലേക്ക് അടുത്തത് പഞ്ചസാരപ്പൊടി ഇടുക. മുഴുവൻ ഇട്ടിട്ടില്ല. ആദ്യം ഇതൊന്ന് പറന്ന് പോകാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുഴുവൻ ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് സ്പീഡിലൊന്നും ഇടരുത്, പറന്നു പോകും. ബാക്കിയും കൂടെ ഇടട്ടെ. 1 സ്പീഡിലാണ് ആദ്യം ചെയ്യുന്നത്. ഇനി വീണ്ടും നല്ല സ്പീഡിലടിക്കും. ഇപ്പം തന്നെ കുറച്ച് ക്രീംഡായി. ഒന്ന് മൊത്തം ചരണ്ടി താഴോട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഇതേമാതിരി നല്ല വെള്ള കളറായി. 2-3 പ്രാവശ്യം സ്ക്രൈബ് ഡൗൺ ചെയ്തു. 5-6 മിനിറ്റ് നല്ലപോലെ ബീറ്റ് ചെയ്തു. അതായത് ഈ പൊടിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇത് നന്ന തറോ മിക്സ്ഡ് ആവണം ബട്ടറുമായിട്ട്. അപ്പോൾ ആ ഒരുപോലെ മിക്സ്ഡായി വരുന്നതിനും അതങ്ങ് മൊത്തം പഞ്ചസാര ഇപ്പോൾ ഡിസോൾവ് ചെയ്യാനും എളുപ്പമുണ്ട് പൊടിച്ചാൽ. അതിനാണ് ചെയ്തത്. ക്വാളിറ്റി നല്ലവണ്ണം കൂടുകയും ചെയ്യും. ഇനി നമുക്ക്
മുട്ടയും ഇതുപോലെ ഒന്നൊന്നായിട്ട് പൊട്ടിച്ചൊഴിക്കുക. ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒന്നൊന്നായിട്ട് പൊട്ടിച്ചൊഴിച്ച് ചെറുതായിട്ട് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് അതും തറോ മിക്സിങ്ങിന്. അതല്ലെങ്കിൽ അഞ്ച് മുട്ടയും കൂടെ ഒന്നിച്ചൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് അത് നല്ലവണ്ണം അടിച്ച് പതച്ച് വെച്ച് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ മഞ്ഞയും വെള്ളയും വേർതിരിച്ചെടുത്ത് വെള്ളം വേറെ പതപ്പിച്ച് ചേർക്കാം. ഓരോ ചുമല മാത്രം ചേർക്കുക. അങ്ങനെ മൂന്ന് തരത്തിലും ഇത് ചെയ്യാം. ഇനിയിപ്പോൾ ഒരു മുട്ട ഒഴിച്ചത് ഒന്ന് പതുക്കെ കലക്കുക ഇതിലേക്ക്. നാലെണ്ണമേ ആയുള്ളൂ, ഇത് അഞ്ചാമത്തേതും പോയി. നമുക്കൊരു 2 teaspoon വാനില എസൻസ് ഒഴിച്ചു. ഇപ്പോൾ ഒന്നുകൂടെ ഒഴിച്ച് മെല്ലെ ഒന്നടിച്ചത് വാനില എസൻസാണ്. അത് മാത്രം മതി ഫ്ലേവറിങ് ഏജൻറ്റ് ഈ കേക്കിൽ. നാരങ്ങാനീരോ തൈരോ നാരങ്ങാത്തൊലി ചുരണ്ടിയതോ ഒന്നും ഇടണം എന്നില്ല. ഞാൻ മിനിമം ഉപയോഗിക്കുന്ന ആളാണ്, അതുകൊണ്ട് ടീ കേക്കിന് സാധാരണ ഇത്രയും സാധനങ്ങൾ മതി. മുട്ടമണം വരാതിരിക്കാനാണ് വാനില എസൻസ് ചേർക്കുന്നതും. അപ്പോൾ അതുമാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. സ്വല്പം ഡൈല്യൂട്ടാണ് എൻ്റേത്, കോൺസെൻട്രേറ്റഡ് അല്ല. 2 teaspoon എന്ന് പറഞ്ഞാൽ 10 ml അത്രയാണ് ഒഴിച്ചത്. അൺസോൾട്ടഡ് ബട്ടറായതുകൊണ്ട് ഞാനൊരു 1/2 teaspoon ഉപ്പിട്ടു. തൈരോ നാരങ്ങാനീരോ ഒഴിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ബേക്കിംഗ് പൗഡർ മാത്രം മതി, സോഡ പൗഡർ വേണ്ട. ഒരു കഷ്ടിച്ചൊരു 1 1/2 teaspoonോ ഞാൻ ഇടാറുള്ളൂ. ഇനി ഇത് ഒന്നിളക്കി ചേർത്തു. ഒരു 2-3 പ്രാവശ്യമായിട്ടാണിത് ചേർക്കുക. ഇത് 250 gram നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഇത് നമുക്ക് ഒന്നങ്ങ് തറോ മിക്സിങ്ങിന് വേണ്ടി മാത്രം ഉണ്ടോ. വീണ്ടും ബാക്കി മിക്സ് ചെയ്യുന്നതും വളരെ ജെൻറ്റിൽ മിക്സിങ് മതി. കണ്ടോ, ബോട്ടം ടു ടോപ്പ്. ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കാനുണ്ട്, കൊച്ചു കാര്യങ്ങൾ. പക്ഷെ ദേഹാധ്വാനം ഒട്ടും വേണ്ടാത്ത ഒരു ഡിഷാണ് കേക്ക്, ബിസ്ക്കറ്റ്, കുക്കീസ് എല്ലാം. താഴേന്ന് മുകളിലോട്ട് അടുത്തതും ഈ 2 portions കൂടെ ഇനിയും ഇങ്ങനെ തന്നെ ചേർക്കാൻ പോണു. ഒന്നുമില്ല ഇതിൽ, കട്ടകളും ഒന്നും ഇല്ലെങ്കിലും ഇതേപോലെ ഒന്നുകൂടെ ഇത് ബോട്ടം ടു ടോപ്പ് ഇങ്ങനെ. ഇത് കൈകൊണ്ടും ചെയ്യാം കേട്ടോ, മെല്ലെ, ഒട്ടും പ്രഷർ കൊടുക്കാതെ മുഴുവൻ ഒന്ന് മിക്സ് ചെയ്യട്ടെ. ഇനി ഇതേമാതിരി പ്രഷർ കുറയ്ക്കാനാണ് ഞാൻ ഇങ്ങനെ കൈകൊണ്ട് ചെയ്ത് കാണിച്ചത്. നമുക്ക് ലോ സ്പീഡിൽ, എനിക്ക് കേക്ക് മേക്കിംഗ് മെഷീനുണ്ട്, അതിലൊക്കെ ആവുമ്പോൾ നേരെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വളരെ ലോ സ്പീഡിൽ 1-2 speed മാത്രം മിക്സ് ചെയ്യാം ഇങ്ങനെ. അതായത് ജെൻറ്റിൽ മിക്സിങ് വേണം, തറോ മിക്സിങ് വേണം, അത്രേ ഉള്ളൂ കാര്യം. നമ്മുടെ കേക്ക് ബാറ്റർ പൊന്തിക്കിടക്കുന്ന കണ്ടോ, ഇതാണ് ടെസ്റ്റ്, നല്ല ബാറ്ററാണ് എന്നതിന് തെളിവായി. ഫ്രൂട്ട് കേക്ക് ഇടുമ്പം ഇങ്ങനെ പൊങ്ങിക്കിടക്കണം എന്നില്ല, കാരണം അതിന് ഒരുപാട് ഫ്രൂട്ട്സ് ഉള്ളതുകൊണ്ട് താന്നു പോകും. ഇതാണ് എൻ്റെ ഈ കേക്ക് ഇടുന്ന ഒരു പാന്. ഞാനിപ്പോൾ ഇന്ന് പാൻ കോട്ട് ചെയ്താൽ ഇത് ശരിയാക്കാൻ പോണേ. പാൻ കോട്ടിങ്ങിന് വേണ്ടത് പാനിലൊരു കോട്ടിങ്, ഒരർത്ഥത്തിൽ ദോശയ്ക്ക് വരട്ടുന്ന ഇഡ്ഡലിക്ക് വരട്ടുന്ന നല്ലെണ്ണ പോലും പാൻ കോട്ടിങ് അല്ലേ, അതുപോലെ ഒരു പാൻ കോട്ട്. ഇനി നമുക്ക് അല്പം മൈദ തട്ടാം. ഒരിച്ചിരി കൂടി പോയാൽ മൊത്തം കുളഞ്ഞു കളഞ്ഞോണം അല്ലേ, കറക്കും. ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ്. ഇതിങ്ങോട്ട് കുറച്ച് ട്രാൻസ്ഫർ ചെയ്യുക. കഷ്ടിച്ചൊരു 2/3 അത്രയും മതി, ബാക്കി സ്പേസ് വിട്ട് കൊടുക്കണം. ഇതിനകത്ത് ഇത് മതി, ക്ലീൻ ചെയ്തു, ലെവൽ ചെയ്തു. ഇനി ഓവൻ ചൂടാക്കിയിട്ടിട്ടുണ്ട്, ഓവനിലോട്ട് വയ്ക്കാം. 2 എണ്ണം ഉണ്ട്, ഒന്ന് നമുക്ക് കുക്കറിലും വയ്ക്കാം, 1 എണ്ണം നമുക്ക് പ്രഷർ കുക്കറിൽ വയ്ക്കാം. ഞാൻ പ്രഷർ കുക്കർ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്, റബ്ബർ ഗ്യാസ്കറ്റ് മാറ്റിയിട്ടുണ്ട്, വെയിറ്റ് ഇടരുത്. പ്രഷർ കുക്കർ ചൂടായി, കുറച്ച് ഉപ്പിട്ടു, ഉപ്പല്ലെങ്കിൽ നല്ല കഴുകിയ ആറ്റുമണൽ.
കുറച്ചിട്ടാൽ മതി. നിരത്തി ഒന്നിട്ടു, അറിഞ്ഞിറക്കി വെച്ചു അതിലോട്ട്. കൈ സൈഡിലെങ്ങും തട്ടാതെ നമ്മൾ ഒരു അലൂമിനിയം ഡിഷിലാക്കിയ കേക്ക് അതിനകത്ത് വെച്ചു, പെട്ടെന്ന് അങ്ങ് അടച്ചു. നല്ല ചൂടുണ്ട് കുക്കറിന്, റബ്ബർ ഇട്ടിട്ടില്ല, വെയിറ്റ് ഇടുകയില്ല. ഇനി തീ മിനിമം മോസ്റ്റ് ആക്കി കുറച്ചു. അപ്പോൾ ഈ ഹോട്ട് എയറിൽ ഇച്ചിരിയൊക്കെ സൈഡിലോട്ട് പോകണം. അതുപോയി മുകളിൽ കൂടെയും പോയിട്ട് ഇത് വെന്ത മണം വരുമ്പോൾ എടുത്താൽ മാത്രം മതി. പണി കഴിഞ്ഞു. പ്രഷർ കുക്കർ വേണമെന്ന് പോലും ഇല്ല. നല്ല കറക്റ്റായിട്ടൊരു അടപ്പുള്ള അലൂമിനിയം ചെരുവ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യാം. റിങ് മാത്രം ഇട്ടാലും മതി. പ്രഷർ കുക്കറാവുമ്പോൾ നമുക്ക് കുറച്ച് പ്രഷ്യസാണ് മനസ്സിന്, അപ്പോൾ അത് കേടാകാതെയാണ് ഉപ്പിടുന്നത്. അത് നല്ല പണ്ടത്തെ സിസ്റ്റമാണ് ഇതൊക്കെ. ബിസ്ക്കറ്റ് പാട്ട മുറിച്ചിട്ട് മണൽ നിറച്ചാണ് ബോർമ പണ്ടത്തെ. അങ്ങനെയൊക്കെ ചെയ്ത കാലം ധാരാളം ഉണ്ട് പണ്ട്. അതിന് പകരമാണ് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിനി വെയിറ്റ് ചെയ്യാം, വേകട്ടെ. ഇതാണ് നമ്മുടെ കേക്ക്. സൈഡൊക്കെ വിട്ടു, നടുവ് നല്ലതായിട്ട് പൊന്തി, കളർ വന്നു, ചെറിയ ബ്രൗൺ സ്പോട്ട്സ് വരാൻ പോകാൻ പോണു. വേണമെങ്കിൽ 5 മിനിറ്റ് കൂടെ വളരെ തീ കുറച്ചിടാം, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് ഇനിയിപ്പോൾ നേരെ ദേ ഈ റിങ്ങയിലോട്ട് വേണം വയ്ക്കാൻ. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അടിയിൽ കൂടെ ഒരു എയർ ഫ്ലോ കിട്ടണം അതിനാ. അപ്പോൾ ഇത് മേശപ്പുറത്തല്ലിരിക്കുന്ന ആ റിങ്ങയില, അതിന് വേണ്ടി മാത്രം. എല്ലാമേ കഴിഞ്ഞു. സൈഡൊക്കെ കണ്ടോ. ഇതിപ്പോൾ നമുക്കൊന്ന് കുത്തി നോക്കാം. ഇതിപ്പോൾ 40 മിനിറ്റായി. ആദ്യം ഓവനിൽ വെച്ച കേക്ക് അതും 45 മിനിറ്റ്. അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇത് ടൈം മാറുമല്ലോ, എല്ലാം ഒരു കണക്കല്ലേ അത്. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. നല്ലപോലെ പൊന്തിയിട്ടുണ്ട്. ധൈര്യമായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യാം. കേക്ക് ടെസ്റ്റർ, ഇതാണ് എൻ്റെ കേക്ക് ടെസ്റ്റർ. കംസ് ഔട്ട് വെരി ക്ലീൻ. ഇനി ഇതങ്ങ് ഓഫാക്കും. ഇനി കേക്ക് ടെസ്റ്ററൊക്കെ കറക്റ്റായിരുന്നു, ഒന്നും പറ്റി പിടിച്ചിരിപ്പില്ല. അപ്പോൾ മുകള് വെള്ള ആയിട്ട് തന്നെ ഏകദേശം നിൽക്കുന്നതിൻ്റെ കാരണം അറിയാമല്ലോ. 2 കോയിലില്ല ഇതിന്. മുകളിൽ ആ ചൂടേയുള്ള അടപ്പിൻ്റെ ചൂട്, സൈഡിൽ നിന്നും ചൂടുണ്ട്, മുകളിൽ അടപ്പിൻ്റെ ചൂടേ ഉള്ളൂ. മറ്റിടത്ത് 2 കോയിലുണ്ട്, താഴെയുണ്ട് മുകളിലും ഉണ്ട്. പണ്ട് ചെയ്യുമ്പോഴങ്ങനെയാണ്, കനൽ മുകളിലിടും, താഴെ ഒരു ശകലം കനലിടും. അങ്ങനെയാണ് ഓവൻ ബോർമ ഒക്കെ പണ്ടത്തെ കാലത്ത് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് അത്രയും ബ്രൗൺ ആകാൻ പ്രതീക്ഷിക്കാൻ പാടില്ല. ചെറിയൊരു ചുമപ്പേ വരൂ. ഇതിപ്പോൾ ചുമപ്പ് തന്നെ ഇല്ലെന്ന് വേണേൽ പറയാം, പക്ഷേ ഏകദേശം ടൈം 2:00 to 1:00. അപ്പോൾ ഇതും ഇനി ഇങ്ങോട്ട് തുറക്കാം. ഇത് നമ്മുടെ പ്രഷർ കുക്കറെ വെച്ചത് കണ്ടോ. ഇത് ബേക്കിംഗ് ഓവനിൽ വെച്ചത്, ഇത്ര വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇതിനി ഒന്നുകൂടെ തിരിക്കാം. ദേ നോക്കൂ എന്ത് സോഫ്റ്റ് ആണെന്ന്. ചൂടൊക്കെ കുറച്ച് നല്ലോണം ആറി ഉണ്ടോ. പ്രഷർ കുക്കറാ, മറ്റതും ഇതുപോലെ തന്നെ ആയിരിക്കും. ചക്കലം കൂടെ ടോപ്പിൽ ബ്രൗൺ കളറ് വന്നിട്ടുണ്ടെന്ന്. 2 കേക്കും റെഡി. ഇത് ഞാനിപ്പോൾ മുറിക്കുന്നില്ല. ഇതിപ്പോൾ ചിലവാകും ഒരു 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 2 ആഴ്ച കഷ്ടിച്ച്, അത്രയും പൂക്കാതെ ഇരിക്കും. ഫ്രിഡ്ജിലൊന്നും വയ്ക്കാതിരിക്കുകയാണ്. 1 വീക്ക് ഒക്കെ കഴിയുമ്പോൾ കുറേ കൂടെ രുചി കൂടും. ഇന്നത്തേലും രുചിയാണ് നാളെ, പക്ഷേ എനിക്കിഷ്ടം ചൂടേ കഴിക്കാനാണ് തണുത്തതിലും. കാരണം സോൾഡ് ലൈക്ക് ഹോട്ട് കേക്ക്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഇതിപ്പോൾ അത്ര ഹോട്ടൊന്നുമല്ല, 10-15 മിനിറ്റ് കഴിഞ്ഞു. പക്ഷെ കുക്കർ കേക്ക് അപ്പോൾ കഴിച്ചോളൂ, മക്കാ മക്കാ കഴിക്കാം. ഓവൻ വേണ്ടേ വേണ്ട. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്ത കുഞ്ഞുമക്കൾ വരെ ശ്രമിക്കുമല്ലോ, ശ്രമിക്കണേ. അപ്പോൾ എല്ലാവരും കേക്കൊക്കെ കണ്ടു. ഇത് ഒരു ബേസിക് കേക്കാണ്. ഇതിൻ്റെ കൂടെ പൈനാപ്പിൾ ഇട്ട് പൈനാപ്പിൾ കേക്കാക്കാം. നിങ്ങൾ സ്ട്രോബെറി ചേർക്കുകയാണെങ്കിൽ സ്ട്രോബെറി കേക്കാക്കാം. പിന്നെ കിവിയോ ഏത് ഫ്രൂട്ട് നിങ്ങൾക്കിഷ്ടമുള്ളത് ചേർത്ത് ആ പേരിലും ഇത് വിളമ്പാം. അപ്പോൾ നല്ല വേറൊരു രുചി കിട്ടും. പൈനാപ്പിൾ കേക്കിനും ഇതേ റെസിപ്പി മതി. അപ്പോൾ വേണേൽ അടിയിൽ പൈനാപ്പിൾ വട്ടത്തിൽ വട്ടത്തിൽ അരിഞ്ഞ് വയ്ക്കാം, മുകളിലും വയ്ക്കാം. ബേക്ക് ചെയ്ത് വരുമ്പോൾ ഇതെല്ലാം കൂടെ ഒരു ഒന്നൊത്ത് നല്ലൊരു ബേസും ഒരു ടോപ്പും ഒക്കെ ആയിട്ട്. അതേ വേണേൽ നിങ്ങൾക്ക് മറ്റേ എന്തൊരു ചെറി വിളയിച്ച ചെറി പെറുക്കി വയ്ക്കാം പൈനാപ്പിളിൻ്റെ നടുക്ക്. അങ്ങനെയൊക്കെ നമുക്ക് മാറ്റാമല്ലോ.
അങ്ങനെ മാറ്റി മാറ്റി പല ജാതി കേക്കുകൾ എൻ്റെ മക്കൾ ഉണ്ടാക്കുക. നിങ്ങൾക്കൊക്കെ ചെറുപ്പമാണ്, എനിക്കല്ല, അതുകൊണ്ട് ഞാൻ ഐഡിയ ഇട്ട് തരുന്നേ ഉള്ളൂ. ഐഡിയയ്ക്കാണ് ഇന്ന് ഇന്നത്തെ കാലത്ത് വിലയുള്ളത്. പുതിയ പുതിയ ഐഡിയാസ് കൊടുക്കുക. ഞാനും എൻ്റെ വളരെ എളിയ ഒരു രീതിയിൽ ഐഡിയാസ് കൊടുക്കുന്നേ ഉള്ളൂ. നന്ദി, നമസ്കാരം.